അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചോക്ലേറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി പുറത്തൊന്നും പോയിട്ട് ഐസ്ക്രീം മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ഇനി അതിൻ്റെ റെസിപ്പിയിലേക്ക് എങ്ങനെയൊന്ന് കടക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. കൊക്കോ പൗഡറാണ്, 1/2 സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഡാർക്കല്ല, ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചെറു കട്ടകളൊക്കെ ഉണ്ടത് ഒന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ചെയ്ത ഈ കൊക്കോ പൗഡറിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ലേശമൊന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് പഞ്ചസാരൻ്റെ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം മധുരമൊന്നുമില്ല. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. അത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തെടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്ലഫി ആയി വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടിത് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന ആ ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ചതിൻ്റെ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് ഇനി മധുരം ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചോക്കോ ചിപ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ഒരു ഐസ്ക്രീമിനകത്ത് ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കടിക്കും ചോക്കോ ചിപ്സ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു ഐസ്ക്രീമിന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്ത് ഈ ഒരു ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഈ ചോക്കോ ചിപ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേപ്പർ എന്തെങ്കിലും ഉണ്ട് ഒന്ന് കവർ ചെയ്യാം. ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈർപ്പത്തിൻ്റെ കെട്ടി നിന്നിട്ട് അതൊരു കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പേപ്പർ കൊണ്ട് പൊതിയണത്. നമുക്ക് 8 മണിക്കൂർ വെക്കണം. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് നോക്കാം.
അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള, നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നതിൽ പല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലും അതുപോലെ ക്രീമൊക്കെ ഉള്ളൂ. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എന്തായാലും ഇഷ്ടപ്പെടും. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.